വളരെ കൃത്യമായിട്ട് 15 പേരുടെ ഒരു പവർ ഗ്രൂപ്പിനെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തിരിക്കുന്ന പല പല കുറ്റങ്ങൾ, നിഷേധം, സെക്ഷൽ ഹറാസ്മെന്റ്, ഇതുപോലെയുള്ള ഔട്ട്റൈറ്റ് ക്രിമിനൽ അറ്റാക്സ്, ഇതിനൊക്കെ ചെയ്ത ആൾക്കാരുടെ വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അത് ഗവൺമെൻറ് അത് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? കാരണം ഇത്തരം കള്ളനാണയങ്ങൾ അല്ലെ, ഇത്തരം ക്രിമിനൽ വാസനയുള്ള ആൾക്കാരെ, മാഫിയ, തിലകൻ പറഞ്ഞ ഉപയോഗിച്ച വാക്ക് നോക്കുകയാണെങ്കിൽ മാഫിയെ താങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് പുതിയ, വളരെ നന്നായിട്ട് സ്ത്രീകളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന പുതിയ നടന്മാരും നടിമാരും, മൊത്തം മലയാള സിനിമയിലുള്ള ആൾക്കാർ ഇപ്പോഴും താങ്ങേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ്. അവരെ താങ്ങേണ്ട ഗതികേടിലേക്ക് ഈ ഗവൺമെൻറും കൂടെ വരുമ്പോൾ എല്ലാവരും കൂടെ നാറുന്ന സിറ്റുവേഷനിലേക്കാണ്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലും അങ്ങേക്ക് ശക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്, ഓരോ കാര്യത്തിനും വ്യക്തതയുണ്ട്. അപ്പൊ അതുകൊണ്ട് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ ആ ഒരു കാഴ്ചപ്പാട് അറിയണമെന്നുണ്ട്. അതേസമയം എനിക്ക് തോന്നുന്നു 2017 ഈ സംഭവം നടന്നതിന് ഉടനെ തന്നെ അവൾക്കൊപ്പം എന്നുള്ളൊരു എല്ലാ കാര്യങ്ങളിലും അവൾക്കൊപ്പം നിലകൊള്ളുകയും അതിനുശേഷം വന്ന് നാടകങ്ങളിലും അവൾക്കൊപ്പം എന്നുള്ള ഹാഷ് ടാഗ് വെച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ അതിനൊപ്പം ചെയ്തിട്ടുണ്ട്. സോ ഐ റെസ്പെക്ട് യു ഫോർ ദാറ്റ് ആൻഡ് ദാറ്റ്സ് എ റീസൺ വൈ ഐ തോട്ട് ഐ ടേക്ക് യു നോ യുവർ പോയിന്റ് ഓഫ് വ്യൂ അറ്റ് ദിസ് പോയിന്റ്. ശരിയാണ്. ആദ്യം മുതലേ മലയാള സിനിമയിലെ പുറത്തു വന്നിരിക്കുന്ന പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ മാഫിയ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റീവ് ലീഡർഷിപ്പിൻ്റെ അടിയിൽ നിൽക്കാതെ രക്ഷയില്ലെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാടാണ്. കാരണം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും ധൈര്യമായിട്ട് പിന്നെ മീഡിയയിലൊക്കെ വന്ന് സംസാരിക്കാൻ തന്നെ പലർക്കും മടിയായിരുന്നു, പലർക്കും പേടിയാണ്, മടി എന്നല്ല പറയേണ്ടത്, പേടിയായിരുന്നു. അപ്പോൾ എന്നെ പോലുള്ള പലരും വർക്ക് ചെയ്യുകയും ഞാൻ നടത്തിയിരിക്കുന്ന കമ്പനിയിലും സ്ത്രീകളുടെ സമത്വത്തിനും അവരുടെ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാനും വേണ്ടിയുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ മലയാള സിനിമയിലെ ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈ ഒരു പണ്ട് കുറിയെടുത്ത് രാത്രിയൊക്കെ വിളിച്ച പോലെ അത് ഇത് എന്നുള്ള രീതിയിലായിരുന്ന സംഭാഷണം തന്നെ അത് വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു ഒരു നടിയെ ഫിസിക്കലിയും സെക്ഷുവലിയും അറ്റാക്ക് ചെയ്യുകയും അതുപയോഗിച്ചിട്ട് പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇതൊരു ജസ്റ്റ് ഡിസ്ക്രിമിനേഷനോ അങ്ങനെയുള്ള സംഭവമല്ല, ഇത് 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 ഔട്ട്റൈറ്റ് ക്രിമിനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അതുമായിട്ട് സഹകരിച്ച് പോവുക അല്ലെങ്കിൽ അതിനോട് മിണ്ടാതിരിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനേ അല്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട്, ആ അറ്റാക്ക് നടന്നിട്ട് 7 വർഷമായി, അതിനു മുമ്പും നമ്മൾ മറ്റു തരത്തിലുള്ള ജോലി നിഷേധം അതുപോലുള്ള പിന്നെ പ്രശ്നങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. തിലകൻ്റെ കേസിലായാലും വിനയൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ നിത്യാമേനോൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ നമ്മൾ എൻലെസ്, ശ്രീനാഥിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ ഈവൻ പൃഥ്വിരാജും അനുഭവിച്ചിട്ടുള്ള ആ ഒരു തുടർച്ചയിലാണ് അവസാനം എത്തി നിൽക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഹീനമായ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ. അപ്പോൾ ആ കഴിഞ്ഞ 7 വർഷത്തെ ജേണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ നമ്മൾ കുറച്ച് പേർക്ക് മാത്രം വി വർ പ്രിവി ടു ദീസ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, അത് നമ്മൾ ഒരു കുറച്ച് ചെറിയൊരു ടീമിന് അപ്പുറം കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അവരൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമ വളരെ വളരെ സ്റ്റുപ്പൻഡസ് സർവീസാണ് അവർ ചെയ്തിരിക്കുന്നത്. വളരെ മെറ്റിക്കുലസ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്ന ആ റിപ്പോർട്ട് ഈസ് വെരി വാല്യുബിൾ. പക്ഷേ അങ്ങനെയുള്ള വളരെ പോയിന്റിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ 7 വർഷമായിട്ട് ഈ അതിജീവിതയുടെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോഴും തീരാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ അത് ഇപ്പോഴും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറിയെടുത്ത് താത്രിയുടെ സ്മാർത്ഥ വിചാരം നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ തുടങ്ങി ഭയങ്കര കൊടുമ്പിരി കൊണ്ട ഒരു വിചാരണ നടക്കുമ്പോൾ അവസാനം രാജാവിൻ്റെ മുദ്രമോതിരമാണ് അടുത്തയാളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് താത്രി പുറത്തെടുക്കുന്നത്. അതോടുകൂടിയിട്ട് എല്ലാ വിചാരണയും അവിടെ തീരുക. അതുപോലെയുള്ള ഒരു സിറ്റുവേഷനാണ് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. കാരണം ഗവൺമെൻറ് 4.5 വർഷം അത് പുറത്തെടുക്കാതെ വെച്ചു.
അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും നിർബന്ധിതരായി ആക്കിയപ്പോഴാണ് RTIയും കോടതിയും ഒക്കെ ഇടപെട്ട് കൂട്ട് പുറത്തിറക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പുറത്തിറക്കുന്നത്. അതിലുള്ള പേരുകൾ പുറത്ത് പറയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതിലുള്ള വിക്ടിംസിൻ്റെ പേര് തീർച്ചയായിട്ടും പറയാൻ പാടില്ല, അത് ലീഗലി തന്നെ പറയാൻ പാടില്ല, അത് ഈ ഒരു കമ്മിറ്റിയുടെ കാര്യമല്ല. ഇനി ഈ കുറ്റക്കാരുടെ പേരുകളും പൊതുസമൂഹത്തിന് ഒരു അലിഗേഷനാണ്, അത് പ്രൂവ് ചെയ്തിട്ടില്ല. മാത്രമല്ല അത് കൊടുത്തു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനോ ആൾക്കാരെയും വെച്ചിട്ട് ഈ വിക്ടിംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് കൊടുക്കുന്നത് ശരിയല്ല, അതാണ് അതിൻ്റെ ശരി. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ പേരുകളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ഈ ക്രൈം ഉണ്ട്. അവരതിനെപ്പറ്റി എന്ത് ചെയ്തു, 4.5 വർഷം എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല. അവർ അത് നടപടിയെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അന്വേഷണമെങ്കിലും ഏർപ്പെടുത്തേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. ഇന്നും ടെക്നിക്കാലിറ്റീസ് പറഞ്ഞിട്ട് ഒരു കോൺക്ലേവ് നടത്തി സ്കൂൾ കുട്ടികളൊക്കെ രണ്ടുപേര് തല്ലുകൂടി കഴിഞ്ഞാൽ രണ്ടുപേരെയും വിളിച്ച് രണ്ടുപേരെയും നല്ല ചീത്ത പറഞ്ഞ് ആ പൊക്കോ ഇനി തല്ലുകൂടരുത് എന്ന് പറയുന്ന ലാഘവത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. എന്തെല്ലാം തരം കുറ്റങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്? നടി ആക്രമിക്കപ്പെട്ട പോലെ അതുപോലെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് 15 പേരുടെ ഒരു പവർ ഗ്രൂപ്പിനെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തിരിക്കുന്ന പല പല കുറ്റങ്ങൾ, നിഷേധം, സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഇതുപോലെയുള്ള ഔട്ട്റൈറ്റ് ക്രിമിനൽ അറ്റാക്സ്, ഇതിനൊക്കെ ചെയ്ത ആൾക്കാരുടെ വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അത് ഗവൺമെൻറ് അത് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് മെയിനായിട്ട് ഒരു പ്രധാനമായിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇത്തരത്തിലുള്ള വളരെ പ്രോഗ്രസീവായിട്ടുള്ള കേരള സമൂഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു കേരള സിനിമ സംസ്കാരം നമുക്കുണ്ടാവണം. ഇതുപോലെയുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത്, ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കരുത്. 50% വരുന്ന സ്ത്രീകൾ അവരെ അവരുടെ റെപ്രസെൻറ്റേഷൻ ഈ ഏരിയയിൽ, നമുക്ക് എത്ര വനിതാ സംവിധായകരുണ്ട്, നമുക്ക് എത്ര വനിതാ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, നമുക്ക് എത്ര വനിതാ പിന്നെ ക്യാമറമാൻ വുമൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? അവരൊക്കെ വന്നു കഴിഞ്ഞാലല്ലേ മലയാള സിനിമയുടെ മുഴുവൻ പൊട്ടൻഷ്യലും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെയൊക്കെ സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ അത് തച്ചുടച്ച് എല്ലാവർക്കും വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ സൊസൈറ്റി ഒരുക്കി കൊടുക്കണം. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ രാജാവിൻ്റെ മുദ്രാമോതിരം കണ്ടതുപോലെ കുറേ ആൾക്കാരുടെ പേര് കണ്ടതോടുകൂടിയിട്ട് ഗവൺമെൻറ് പിറകോട്ടടിക്കുകയാണോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. കാരണം 4.5 വർഷം അവർ നീട്ടി, ഇപ്പോഴും ലീഗാലിറ്റി വെച്ചിട്ട് തെളിവുകളുണ്ടായിട്ടും പേരുകളുണ്ടായിട്ടും അവരൊന്നും ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടും ഇൻഫ്രാസ്ട്രക്ചേഴ്സും പോളിസീസും നമുക്കുണ്ടാവണം. മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ വളരെ കൃത്യമായിട്ട്, കാരണം കാശ് മുടക്കുന്ന മുതലാളിയും എല്ലാത്തിൻ്റെ മേലെ നിൽക്കുന്ന താരവും ഒക്കെ തീരുമാനിക്കുന്നത് പോലെ അല്ലാതെ പുറത്തു നിന്നുള്ള ആൾക്കാർ, ലീഗൽ സിസ്റ്റത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് അത് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ 100 വട്ടം ആലോചിക്കണവരൊക്കെ ആ തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ICC വളരെ സ്ട്രോങ് ആയിട്ട് വെക്കണം. ഇവർക്കൊക്കെ മേ ബി 6 മാസം 1 വർഷം ഇവരെയൊക്കെ പിന്നെ ട്രെയിൻ ചെയ്യണം. എന്താണ് ഒരു സ്ത്രീയോട് പറയാൻ പാടുള്ളത്, എന്താണ് പറയാൻ പാടില്ലാത്തത്, ഏതൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ, എന്തൊക്കെയാണ് ഹറാസ്മെൻറ്റ്, ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല. ഇന്നും ഇവർ തിക്കുറിശ്ശിയുടെ കാലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, ആണ് പെണ്ണിനോട് ഒരു ഫ്യൂഡൽ മനോഭാവത്തോടു കൂടി ഇവർ നിൽക്കുകയാണ്. രണ്ട്, കുറ്റം ചെയ്ത ആൾക്കാരെ, ഇപ്പം നമ്മുടെ ഇപ്പം അതിജീവിതയുടെ കേസിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ മറ്റ് കുറ്റങ്ങൾ വളരെ എവിഡൻ്റായിട്ട് വളരെ കൃത്യമായിട്ട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുകയും തെളിവുള്ളത് കാര്യങ്ങളിൽ നടപടിയെടുക്കണം. മാതൃകാപരമായി അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇതൊന്നും മലയാള സിനിമയിൽ നടപ്പില്ലെന്ന് ജനത്തിന് വളരെ കൃത്യമായിട്ട് കിട്ടുള്ളൂ. കേരള സമൂഹം നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ അവിടുന്നുള്ള വളരെ വലിയൊരു പ്രഷർ ഇപ്പം ഗവൺമെൻറ്റിനും, അതിപ്പം പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ അകത്ത് തന്നെയുള്ള പലരുടെ അഭിപ്രായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രഷറാണ് ഇവരെയൊക്കെ നേർവഴിക്ക് ഇനി നയിക്കാനുള്ളത്. അതേപോലെ തന്നെ കോടതി വളരെ പോസിറ്റീവായിട്ട് ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്.
അതിജീവിതയുടെ അവർ ഇത്രയും സ്ട്രോങ് ആയി നിന്നതുകൊണ്ടാണ് ഇവിടെ വരെ ഇത് എത്തിയത്. എന്നിട്ട് നമ്മൾ ഇതിന് ഒരു ഐ മീൻ പേരുകൾ പറയണമെന്നല്ല, ഇതിനൊരു പോസിറ്റീവായിട്ടൊരു നടപടി വന്നില്ല എങ്കിൽ അവർ ഇത്രയും സ്ട്രോങ് ആയി നിന്നതിന് ഒരു ഫലവും ഇല്ലാണ്ടാവും. അവരെ അവരങ്ങനെ നിന്നതിന് അവരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം. തീർച്ചയായിട്ടും, കാരണം ഏതൊരു പോരാട്ടത്തിലും ഒരുപാട് ഒരുപാട് പേരുടെ ധൈര്യവും ത്യാഗവുമാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ഇനിയിപ്പം ഈ അതിജീവിത തീർച്ചയായിട്ടും ഷീ ഹാസ് ഓവർകം ദാറ്റ്, ഷീസ് ഹെർ ഫൈറ്റ് ഈസ് റൈറ്റ്. ഇപ്പോൾ അവർ പോരാടുന്നത് അവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി മാത്രമല്ല, ആ രീതിയിൽ എത്തിയിരിക്കുന്നു. അതുപോലെ കൂടുതൽ കൂടുതൽ പേർ പുറത്തു വരികയും ധൈര്യപൂർവ്വം ഇടപെടുകയും ചെയ്യുന്ന ഒരു സമയത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സൊസൈറ്റി വളരെ കൃത്യമായിട്ട്, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ നേരത്തെയൊക്കെ ചോദിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമോ, അയാൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർക്ക് ഇപ്പോൾ വളരെ കൃത്യമാണ്. അപ്പോൾ അവർക്ക് കേരള സമൂഹം എന്ന് പറഞ്ഞാൽ 50% സ്ത്രീകളാണ്, ബാക്കി 50% അവരുടെ കൂട്ടുകാരാണ്, അവരുടെ കുടുംബാംഗങ്ങളാണ്, അച്ഛനാണ്, മകനാണ്, ആങ്ങളെയാണ്. അപ്പം നമ്മളെല്ലാവർക്കും സ്ത്രീകൾക്ക് പിന്നെ ഇതുപോലുള്ള ഡിസ്ക്രിമിനേഷനും ഇതുപോലെയുള്ള അറ്റാക്കും ഇതുപോലെയുള്ള അന്തസ്സില്ലാത്ത പെരുമാറ്റവും അവർ ഫേസ് ചെയ്യണമെന്ന് നമുക്ക് ആർക്കും ആഗ്രഹമില്ല. എന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ കവിയായാലും അല്ലെങ്കിൽ ഒരു കലാകാരനായാലും അവർക്ക് കുറച്ചും കൂടെ ഒരു ലൈസൻസ് കൊടുക്കും. പക്ഷേ ഇവിടെ എത്തിയിരിക്കുന്നത് ഔട്ട്റൈറ്റ് ക്രിമിനൽ സിറ്റുവേഷനിലേക്കാണ്. അതാരും വെച്ച് ഉറപ്പിക്കാൻ തയ്യാറല്ല. അതിൽ കൃത്യമായിട്ട് പിന്നെ അവർക്ക് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർ പേര് അറിയണം, ഇപ്പം അറിയണം, നമ്മളെല്ലാം കൂടെ പൊളിക്കണം, ആ രീതിയിലുള്ള സംസാരം ആൾക്കാരുടെ. അതൊരു ഇമ്മച്ചുവേർഡ് സംഭവമല്ല. കാരണം നമുക്ക് ഈ പിന്നെ ഈ ഈ ധൈര്യം കാണിച്ച പെൺകുട്ടികളെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ AMMA കാര്യത്തിൽ പിന്നെ കുറ്റാരോപി തന്നെ ഏത് തരത്തിലും അവൻ പിന്നെ അദ്ദേഹത്തിന് വിടില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്ന് കഴിഞ്ഞ ആഴ്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ ഈ റിപ്പോർട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല, അത് വന്നാലും കൊള്ളാം വന്നില്ലെങ്കിലും കൊള്ളാം, നമുക്ക് ഇതിൽ വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഈ ആഴ്ച ഇങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ മോത് പിന്നെ നമ്മൾ അന്വേഷിക്കും, നമ്മൾ അതിനു വേണ്ടുന്ന എല്ലാ സഹകരണം ചെയ്യും എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനെ മുഖവിലക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം ഇപ്പോഴും ഈ പറയുന്ന മാഫിയയുടെ കയ്യിൽ തന്നെയാണ് AMMA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ആ അവിടെ ഒരു ശുദ്ധികലശം നടക്കണം. അത് തന്നെയാണ് മലയാള സിനിമയിലെ ശുദ്ധികലശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അവിടെ തന്നെയാണ്. കാരണം അവിടെയാണ് മൊത്തം കൺട്രോൾ ഇരിക്കുന്നത്. അപ്പം അത് നടക്കും. കാരണം ഏറ്റവും പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പലരും പേടിച്ച് പേടിച്ച് അറച്ചറച്ച് നിൽക്കുന്നു ഗവൺമെൻറ്റിൽ തന്നെ പല ആൾക്കാരും, ചില ആൾക്കാരും. പക്ഷേ ജനങ്ങളുടെ സമ്മർദ്ദം, ബാക്കി എല്ലാ പാർട്ടികളും എല്ലാവരും വളരെ പുതിയ പുതിയ ആൾക്കാർ അവരുടെ ആരോപണങ്ങളായിട്ടും ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഒരു ബംഗാളി നടി കേരളത്തിലുണ്ടായിരുന്ന മോശാനുഭവത്തിനെ പറ്റി പറഞ്ഞു. അപ്പം ഇത് അണക്കെട്ടി വെച്ച് ഇത്രയും അനീതികളെ ഒരു അണക്കെട്ട് വെച്ച് കൺട്രോൾ ചെയ്ത് സപ്രസ് ചെയ്യാൻ ഇനി പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടെങ്കിലും അണയാൻ പോകുമ്പോൾ ആളിക്കത്തലായിട്ട് വെറുതെ കാണിച്ചു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. കാലത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇവരൊക്കെ എവിടെ നിന്നു, എന്ത് ചെയ്തു, എങ്ങനെ ഇതിനെ ഡീൽ ചെയ്തു എന്നൊക്കെ കാലം വിലയിരുത്തും. അപ്പോൾ അതിനു മുമ്പ്, അത് വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ വിലയിരുത്തുന്നതിന് മുമ്പേ കുറേ കുറ്റങ്ങളൊക്കെ സമ്മതിച്ച് അല്ലെങ്കിൽ ഇനിയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ. ഇപ്പൊ ഈ ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നതിന്റെ ഒരു അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇന്നത്തെ അമ്മയുടെ AMMA ജനറൽ സെക്രട്ടറി പറയുന്നതിന്റെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല, അത് വേറെ എന്തോ ഒരു പവർ ഗ്രൂപ്പ് ആയിരുന്നു, അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ പറയുന്നുണ്ട്. അതൊന്ന്. രണ്ട്, ഇപ്പോ ലബോറട്ടറീസ് അതൊക്കെ അന്നായിരുന്നു, അന്ന് ഈ ജസ്റ്റിസ് ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അതിന് ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും, ഇന്നത്തെ സ്ഥിതിയിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം തിരുത്തലുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ഇന്ന് അത് അന്ന് ഉണ്ടായിരുന്നില്ല, ഇന്ന് ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഒരു സാവകാശം കൂടി കിട്ടുന്നുണ്ട് ഇങ്ങനെ ഡിലേ വരുമ്പോഴേ. അത് തീർച്ചയായിട്ടും, കാരണം ഈ ഡിലേ തീർച്ചയായിട്ടും ഒരുപാട് തെളിവുകൾ നശിപ്പിക്കപ്പെടാനും ആൾക്കാരുടെ അഭിനയ ജീവിതം, ആൾക്കാരുടെ അവസരങ്ങൾ ഒക്കെ കളഞ്ഞ് അവരുടെ ജീവിതത്തിൽ അവർ ഇത് ഇതിൻ്റെ അകത്തുള്ള ഹോപ്പൊക്കെ നഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കുറ്റം ചെയ്ത അല്ലെങ്കിൽ ഈ നാറിയവനെ
ചുമന്നവനും നാറും എന്ന് പറയുന്ന അത് മനസ്സിലാക്കാതെയുള്ള ഒരു പെരുമാറ്റമാണ്. കാരണം ഇത്തരം കള്ളനാണയങ്ങൾ അല്ല ഇത്തരം ക്രിമിനൽ വാസനയുള്ള ആൾക്കാരെ, മാഫിയ, തിലകൻ പറഞ്ഞ ഉപയോഗിച്ച വാക്ക് നോക്കുകയാണെങ്കിൽ മാഫിയെ, മാഫിയെ താങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് പുതിയ, വളരെ നന്നായിട്ട് സ്ത്രീകളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന പുതിയ നടന്മാരും നടിമാരും മൊത്തം മലയാള സിനിമയിലുള്ള ആൾക്കാർ ഇപ്പോഴും താങ്ങേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ്. അവരെ താങ്ങേണ്ട ഗതികേടിലേക്ക് ഈ ഗവൺമെൻറ്റും കൂടെ വരുമ്പോൾ എല്ലാവരും കൂടെ നാറുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മാറട്ടെ, മാറുമെന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള ഒരേ ഒരു പോസിറ്റീവ് സാധനം, രണ്ട് പോസിറ്റീവ് സാധനങ്ങളാണ്. ഒന്ന്, ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം. രണ്ട്, കോടതി. ഇത് രണ്ടും നമ്മുടെ കേരളത്തിലെ പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതിയെയും പലതിനെയും കുറേയൊക്കെ ഓവർകം ചെയ്ത് ഈ പോയിന്റിലെത്തി. ജെൻഡറിൻ്റെ കാര്യത്തിൽ ശരിക്കും പറയലാണ്, ഒരു റിഫ്ലക്ഷനാണ് ഈ സിനിമൻ്റെ ഒരു പ്രൈം എക്സാമ്പിളായിട്ട് നിൽക്കുകയാണ് മലയാള സിനിമ. മലയാള സിനിമയുടെ കണ്ടൻറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു ബംഗാളി നടിയുടെ കൂടിയാണ് അഭിനയിക്കുന്നത്. അവർ പറയുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ ഇതൊന്നും പിന്നെ എക്സ്പെക്റ്റ് തന്നെ ചെയ്യില്ല. കാരണം വളരെ നല്ലൊരു ഫിലിം ഇൻഡസ്ട്രി ആയിരിക്കും നിങ്ങളുടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കുറേ പഴഞ്ചന്മാരൊക്കെ കൂടിയിട്ട് പൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ സിനിമ. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടൻറ്റ് പോലെ തന്നെ നമ്മുടെ പുതിയ ആൾക്കാരും വളരെ പ്രോഗ്രസീവാണ്. അത് അവരുടെ ഒരു നേതൃത്വത്തിലേക്ക് സിനിമ വന്ന് വരുമ്പോഴാണ് ഈ ഒരു ശുദ്ധീകരണം നടക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു നമുക്ക്. ഒന്ന്, അങ്ങ് ഈ ഈ അവസരങ്ങളില് ഒരുപാട് അവസരങ്ങളില് അല്ലെങ്കിൽ താങ്കൾക്ക് കിട്ടുമായിരുന്നുണ്ടാവും, ഒരു ധീരമായ സ്റ്റെപ്പും കൂടിയായിരുന്നു ആ സമയത്തൊക്കെ എടുത്തത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാടുണ്ട്, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളെങ്കിലും ഉണ്ടാവില്ല. അവർക്ക് ശക്തമായിട്ട് നിന്ന് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു അവസ്ഥ ഇന്നത്തെ, കാരണം പുതിയ കാലഘട്ടം കൂടിയാണെന്ന് കണക്കിലെടുത്ത്, പുതിയ യുവാക്കൾ വരുന്നു, പുതിയ സിനിമ വരുന്നു, പുതിയ സിനിമാ രീതികൾ വരുന്നു, തിയേറ്ററിൽ എത്തിക്കുന്ന രീതികൾ പുതിയതായിട്ട് വരുന്നു. അപ്പോ അതിനുള്ളൊരു സാധ്യത ഉണ്ടോ? എങ്ങനെയാ താങ്കൾക്ക് എന്താ തോന്നുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും പലരും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളെയും ഇതുപോലെയുള്ള ഹീനമായ വാസനകളെയൊക്കെ പിന്താങ്ങിയിട്ട് ഉള്ള ജയം നമുക്ക് വേണ്ട. നമുക്ക് ഇതിനെ പൊരുതി നിൽക്കുമ്പോഴുള്ള പരാജയമാണെങ്കിലും അതാണ് കൂടുതൽ നല്ലതെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. WCC മൊത്തം അങ്ങനെയുള്ള ഒരു പ്രതിഭാസമാണ്. നമ്മൾ നോക്കുമ്പോൾ എത്ര പേര് ചരിത്രത്തിൽ അവർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സിനിമകളിൽ കൂടുതലായിട്ട് കിട്ടിയില്ലെങ്കിലും. അതല്ലാതെ ഒന്നും മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം തടി കേടില്ലാതിരിക്കുന്നു വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ടൈഡാണ് ഇത് പിന്നെ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു എസ്കേപ്പ് വെലോസിറ്റി വരും. അത് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. ഐ നോ ഇത് മിഡ് നൈറ്റും കഴിഞ്ഞ് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞ ഒരു സമയമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, പ്ലീസ് ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു. ഗുഡ് നൈറ്റ്.